السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാലും കള്ളും സൽക്കരിച്ചു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പാൽ മാത്രം സ്വീകരിച്ചു. അവിടുത്തോട് പറയപ്പെട്ടു, താങ്കൾ പ്രകൃതിയെ തിരഞ്ഞെടുത്തു. താങ്കൾ കള്ള് സ്വീകരിച്ചിരുന്നുവെങ്കിൽ താങ്കളുടെ സമുദായം പിഴച്ചുപോയനെ. സ്വർഗത്തിൽ നാല് നദികൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. രണ്ടെണ്ണം പ്രത്യക്ഷങ്ങൾ, രണ്ടെണ്ണം അപ്രത്യക്ഷങ്ങളും. അപ്രത്യക്ഷങ്ങൾ സ്വർഗത്തിലേത് തന്നെ, മറ്റു രണ്ടെണ്ണം നൈലും യൂഫ്രട്ടീസും. ആ രണ്ട് നദികൾ സ്വർഗത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നല്ല അതിനർത്ഥം. ഈ രണ്ട് നദികളുടെയും ഫലഭൂയിഷ്ഠമായ തീരദേശങ്ങളിലാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിന്റെ സ്വദേശങ്ങളാകാൻ പോകുന്നതെന്നും അവിടുത്തുകാർ തലമുറകൾക്ക് പിറകെ തലമുറകളായി ഇസ്ലാമിന്റെ വാഹകരാകുകയും ചെയ്യുമെന്നത്രേ അതിനർത്ഥം. നരകത്തിന്റെ സൂക്ഷിപ്പുകാരൻ മാലിക് എന്ന മലക്കിനെയും അവിടുന്ന് കണ്ടു. അദ്ദേഹം ചിരിക്കുകയില്ല. മുഖത്ത് എന്തെങ്കിലും വികാരമോ പ്രസന്നതയോ ദൃശ്യവുമല്ല. സ്വർഗവും നരകവും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. അനാഥകളുടെ സമ്പത്ത് അന്യായമായി തിന്നവനെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കണ്ടു. അയാളുടെ ചുണ്ടുകൾ ഒട്ടകത്തിന്റെ ചുണ്ടുകൾ പോലെ, ചരൽക്കല്ലുകൾ പോലെയുള്ള തീക്കട്ടകൾ അവർ തിന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ അപ്പടി മലദ്വാരത്തിലൂടെ പുറത്തു പോവുകയും പലിശ ഭുജിച്ചവരെയും അവിടുന്ന് കണ്ടു. അവർക്ക് വലിയ ഉദരങ്ങളാണ്. അത് കാരണം അവർക്ക് അനങ്ങാൻ കഴിയുന്നില്ല. വ്യഭിചാരികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അവരുടെ മുന്നിൽ തടിച്ചവയുടെ നല്ല മാംസം വെച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് മെലിഞ്ഞവയുടെ ചീഞ്ഞു നാർന്ന മാംസവും വെച്ചിരിക്കുന്നു. പക്ഷേ അവർ തിന്നുന്നത് ചീഞ്ഞു നാർന്ന മാംസമാണ്. ഒരുപറ്റം സ്ത്രീകളെയും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അവർ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ ചുമലിൽ അവരുടേതല്ലാത്ത കുട്ടികളെ കെട്ടിയേൽപ്പിച്ചവരാണ്. അതായത് ഭർത്താക്കന്മാർ ഉള്ളപ്പോൾ തന്നെ അവിഹിതമായി ഉണ്ടായ കുട്ടികൾ. അവരെയൊക്കെയും അവരുടെ സ്തനങ്ങളാൽ കെട്ടിയിരിക്കുകയാണ്. മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന മക്കാരുടെ ഒരു സാർത്ഥവാഹക സംഘം അവരെയും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ദർശിച്ചു. ഇസ്രാ രാത്രി കഴിഞ്ഞുള്ള പ്രഭാതത്തിൽ തിരുമേനിയുടെ സത്യസന്ധതയ്ക്ക് പിന്നീടത് തെളിവായിത്തീർന്നു. നേരം പുലർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കാണിച്ചുകൊടുത്ത മഹാദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അവിടുന്ന് ജനങ്ങളെ അറിയിച്ചു. അതോടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളനാണെന്ന പ്രചാരണത്തിന് ശത്രുക്കളാക്കം കൂട്ടി, ദ്രോഹങ്ങൾക്ക് ശക്തി കൂട്ടി. തിരുമേനിയെ അവർ ചോദ്യങ്ങൾ എഴുത് വീർപ്പുമുട്ടിച്ചു. ബൈത്തുൽ മുഖദ്ദിസിനെ വർണ്ണിച്ചു കൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടു. അവിടെ കണ്ടവർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അള്ളാഹു തിരുമേനിക്ക് ബൈത്തുൽ മുഖദ്ദിസ് പ്രത്യക്ഷീഭവിപ്പിച്ചു. നേരിട്ട് കണ്ടു പറയുന്ന പോലെ അതിന്റെ ഓരോ മുക്കുമൂലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണിച്ചു കൊടുത്തു. അവരുടെ ഓരോ ചോദ്യത്തിനും വ്യക്തവും തിട്ടവുമായ മറുപടിയാണ് അവിടുന്ന് നൽകിയത്. അവർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിൽ മുട്ടുകുത്തുക തന്നെ ചെയ്തു. ഇനിയും ഒന്നും തിരുമേനിയോട് ചോദിക്കാൻ അവർ ധൈര്യപ്പെട്ടില്ല. അവസാനമായി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഒട്ടക സംഘത്തിന്റെ വിവരങ്ങൾ അവരെ ധരിപ്പിച്ചു. സംഘം ഇപ്പോൾ എവിടെയാണെന്നും എപ്പോൾ മക്കത്ത് എത്തുമെന്നും സംഘത്തിന്റെ മുന്നിൽ നടക്കുന്ന ഒട്ടകമേത് എന്നുകൂടി അവിടുന്ന് പറഞ്ഞു. പിന്നീട് എല്ലാം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ തന്നെ എന്നവർക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ടും അവർ തിരുമേനിയെ സത്യപ്പെടുത്താൻ തയ്യാറായില്ല. പിന്തിരിക തന്നെയാണ് ചെയ്തത്. അക്രമികളുടെ ഗതി മഹാകഷ്ടം തന്നെ. ഈ സംഭവത്തെ ജനങ്ങൾ കളവാക്കി. ഒരാൾ നിസ്സംശയം അത് സത്യമെന്ന് അംഗീകരിച്ചു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിനാലാണ് അദ്ദേഹത്തെ സിദ്ദീഖ് എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബോധന ചെയ്തത്. മഹത്തരങ്ങളായ ഇത്തരം മഹാദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുക, അതുവഴി അവരുടെ മനക്കരുത്തും പ്രതിരോധശേഷിയും ധൈര്യവും ബലപ്പെടുത്തുക, തന്റെ കഴിവുകളും മഹാശക്തിയും നേരിൽ കാട്ടി അവരുടെ വിശ്വാസത്തിന് ദൃഢീകരണം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ അള്ളാഹുവിന്റെ നടപടി ക്രമങ്ങളിൽപ്പെട്ടതാണ്. തിരുമേനിയുടെ
രാപ്രയാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ പ്രസ്താവിച്ചത് ഇങ്ങനെ: നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കു മുമ്പ് മറ്റ് പ്രവാചകന്മാർക്കും ഇങ്ങനെ അള്ളാഹു അവന്റെ മഹാദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞു: അപ്രകാരം ഇബ്രാഹീമിന് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യ രഹസ്യങ്ങൾ നാം കാണിച്ചു കൊടുത്തു. അത് അദ്ദേഹം ദൃഢവിശ്വാസികളിൽ പെട്ടവനാകുന്നതിനു വേണ്ടിയത്രേ. മൂസാ നബി അലൈഹിസ്സലാമയെ പറ്റി പറഞ്ഞപ്പോൾ ഖുർആൻ പ്രസ്താവിച്ചു: നമ്മുടെ മഹാദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത് നിനക്ക് നാം കാണിക്കുന്നതിനു വേണ്ടി. ഈ ദൃഷ്ടാന്തങ്ങൾ പ്രവാചകന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നതിന്റെ യുക്തി അള്ളാഹുവിലുള്ള അവരുടെ വിശ്വാസം കൂടുതൽ ദൃഢതരമാക്കുക, അള്ളാഹുവിന്റെ കഴിവും അറിവും നേരിട്ട് മനസ്സിലാക്കുകയും അവന്റെ മഹത്വം മനസ്സിൽ കൂടുതൽ വലുതായി വരികയും അതുവഴി വിശ്വാസം തെളിവാർന്നതാകുകയും ചെയ്യുക. അതോടെ തന്റെ ദൌത്യ നിർവഹണ വീതിയിൽ എന്തും നേരിടാനും ഏത് ത്യാഗം വരിക്കാനും എന്തെന്ത് കഷ്ടപ്പാടുകൾ അനുഭവിക്കാനും എല്ലാം സഹിക്കാനും പലതും പൊറുക്കാനുമുള്ള കഴിവ് നേടിക്കൊടുക്കുക. ലോകത്തുള്ള മുഴുവൻ ശക്തികളും തനിക്കെതിരെ വന്നാലും ചെറുത്ത് തോൽപ്പിക്കാനുള്ള ധൈര്യവും സ്ഥൈര്യവും ചങ്കൂറ്റവും കൈവരുത്തുക തുടങ്ങിയവയത്രേ പറഞ്ഞു കൊടുക്കുന്നത് പോലെയല്ലോ നേർക്കാഴ്ചകൾ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രാപ്രയാണത്തിനും ആകാശാരോഹണത്തിനും അവിടുത്തെ ദൌത്യ വിജയത്തിന്റെ സൂചന കൂടി ഉൾക്കൊള്ളുന്നു. സുവ്യക്തവും സുതാര്യവുമായ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും ബോധ്യപ്പെട്ടിട്ടും പിന്നെയും പിന്തിരിഞ്ഞു കളഞ്ഞ ഗ്രന്ഥം നൽകപ്പെട്ട ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും അവിശ്വാസികളും ബഹുദായി ദൈവ ആരാധകരുമായ മറ്റുള്ളവരുടെയും ആദർശ പാപ്പരത്വം എക്കാലത്തുമുള്ളവർക്കും ഒരു പാഠമത്രേ. ജനങ്ങൾക്കിടയിൽ തള്ളിപ്പറയപ്പെട്ടവനും നിരക്ഷരനുമായിരുന്ന മുഹമ്മദ് ലോക ജേതാവും മാനവ നേതാവുമാകാൻ പോകുന്നുവെന്ന സൂചനയായിരുന്നു മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദിസിലേക്കും അവിടെ നിന്ന് ആകാശ ലോകങ്ങളിലേക്കുമുള്ള ആ പ്രയാണം. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ അവർ എത്ര കരുത്തരായിരുന്നാലും അവർ പിന്തള്ളപ്പെടാൻ പോകുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയ ശ്രീലാളിതനാകാൻ പോകുന്നു. ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പുതിയൊരു ലോകക്രമം ഇതാ അടുത്തു വരുന്നു. വിശുദ്ധ ഖുർആൻ വാഹകരുടെ ഒരു പുതിയ നേതൃത്വം ലോകത്ത് ഉടലെടുക്കുകയാണ്. അങ്ങനെ ആരൊക്കെ എതിർത്താലും വിസമ്മതം പ്രകടിപ്പിച്ചാലും ശരി, അള്ളാഹു തന്റെ പ്രകാശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന